ഇരുട്ടിലായ പത്തനാപുരം നഗരത്തിൽ തെരുവിളക്കുകൾ പ്രകാശിപ്പിക്കണമെന്നാവശ്യപ്പെട്ട ഗ്രാമപഞ്ചായത്ത് അംഗം റാന്തൽ കത്തിച്ച് പ്രതിഷേധിച്ചു. പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് ടൗൺ സെൻട്രൽ വാർഡ് അംഗം ഫാറൂഖ് മുഹമ്മദാണ് റാന്തലുമായി ടൗൺ ചുറ്റി പ്രതിഷേധം നടത്തിയത്. കഴിഞ്ഞ 3 മാസമായി ടൗണിൽ തെരുവിളക്കുകൾ പ്രകാശിക്കുന്നില്ല. ടൗൺ സെൻട്രൽ ജംഗ്ഷനിൽ സ്ഥാപിച്ചിരുന്ന ഹൈമാസ് ലൈറ്റ് റോഡ് നവീകരണത്തിൻ്റെ ഭാഗമായി അഴിച്ചുമാറ്റുകയും ചെയ്തു. അരമണിക്കൂർ ഇടവിട്ട രാത്രിയിൽ ദീർഘദൂര സർവീസുകളും ഇതര സംസ്ഥാന വാഹനങ്ങളും ഇതുവഴി കടന്നു പോകുന്നുണ്ട്. കൂടുതൽ ആളുകളും പത്തനാപുരം ടൗണിൽ നിർത്തിയാണ് ഭക്ഷണം വരെ കഴിക്കുന്നത്. ശബരിമല തീർത്ഥാടന കാലം കൂടിയായതോടെ സാധാരണ ഉള്ളതിനേക്കാൾ ഇരട്ടി വാഹനങ്ങളാണ് രാപകൽ വ്യത്യാസമില്ലാതെ ഈ പാതയിലൂടെ കടന്നു പോകുന്നത്. നഗരമധ്യത്തിൻ്റെ ഇരുട്ട് രാത്രികാല യാത്രികരെ അടക്കം ഏറെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇതിനു പുറമെ തെരുവുനായശല്യവും കാൽനട യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്നതായി ഗ്രാമപഞ്ചായത്ത് അംഗം ഫാറൂഖ് മുഹമ്മദ് പറഞ്ഞു. പത്തനാപുരം ടൗൺ സെൻട്രൽ ജംഗ്ഷനിലാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ 2 മാസക്കാലമായി പത്തനാപുരത്ത് പ്രകാശിച്ചുകൊണ്ടിരുന്ന ഹൈമാസ് ലൈറ്റ് KSTP റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു ദിവസം വന്ന് ഇത് എടുത്തു മാറ്റിയിട്ട് ആർക്കും പ്രയോജനമില്ലാത്ത രീതിയിൽ ഇപ്പോൾ ടൗണ് ഇരുട്ടായി കിടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു 2-3 ദിവസം മുമ്പ് ശബരിമല തീർത്ഥാടകരുമായി വന്ന ഒരു വീഡിയോ കോച്ച് ബസ് അവർക്ക് ഇവിടെ ഹൈമാസ് പുതിയ സിഗ്നൽ സ്ഥാപിക്കുന്നു പറഞ്ഞ് 2-3 സിഗ്നൽ കുറ്റി ഇവിടെ ഇരുട്ടത്ത് കൊണ്ടുവച്ചു. ആ സിഗ്നൽ കുറ്റിയിലൂടെ ആ ബസ് കടന്നുപോയി, വലിയ അപകടം ഒഴിവായി. എന്നാലും ആ ബസ്സിന് ഏതാണ്ട് 2 ലക്ഷം രൂപയുടെ അറ്റകുറ്റപ്പണി ഉണ്ടായി. അങ്ങനെ പത്തനാപുരം കഴിഞ്ഞ 2 മാസമായി ഇരുട്ടിലായിട്ട് ബന്ധപ്പെട്ട അധികാരികൾ വേണ്ട ശ്രദ്ധ ചെലുത്തുന്നില്ല. അതുകൊണ്ടാണ് ഈ പ്രദേശത്തെ ഒരു എളിയ ജനപ്രതിനിധി എന്ന നിലയിൽ ഇത്തരത്തില് ഒരു പ്രതിഷേധ റാന്തലുമായി ടൗൺ സെൻട്രൽ ജംഗ്ഷനിൽ കടന്നു വന്നത്. വളരെ വേദനയോടുകൂടിയാണ് ഇവിടുത്തെ വ്യാപാരി സമൂഹത്തിന് വേണ്ടി, ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് വേണ്ടി, ഇവിടെ വന്നു പോകുന്ന യാത്രക്കാർക്ക് വേണ്ടിയാണ് ഈ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു 10-15 ദിവസം കഴിഞ്ഞാൽ ക്രിസ്മസ് ആണ്, അത് കഴിഞ്ഞാൽ പുതുവർഷമാണ്. ശബരിമല തീർത്ഥാടകർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു പട്ടണമാണ് പത്തനാപുരം പട്ടണം. ഇതൊക്കെ മനസ്സിലാക്കി ബന്ധപ്പെട്ട അധികാരികളുടെ കണ്ണ് തുറക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രതീകാത്മകമായ പ്രതിഷേധവുമായി ഇവിടെ എത്തിയിട്ടുള്ളത്. ഇനിയെങ്കിലും ഈ KSTPയുടെ റോഡ് നിർമ്മാണവുമായി വലിയ അഴിമതിയാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തിട്ടുള്ള ചെറിയാൻവർക്കി കമ്പനി പത്തനാപുരത്തെ അവഗണിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. റോഡിൻ്റെ അനുബന്ധ ഓട നിർമ്മാണം പോലും 4 ഇതുവരെ പൂർത്തീകരിക്കുവാൻ ബന്ധപ്പെട്ടവർക്ക് സാധിച്ചിട്ടില്ല. അടിയന്തരമായ റോഡും ഓടയും അതുപോലെ തന്നെ തെരുവുവിളക്കുകളും പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്, സിഗ്നൽ ഉൾപ്പെടെ പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. അടിയന്തരമായി ഹൈമാസ് ലൈറ്റുകളും സിഗ്നലുകളും തെരുവുവിളക്കുകളും പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നുണ്ട്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.